വാർത്തകളിലേക്ക് വിശദമായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ യോഗത്തിൽ സിൽവർ ലൈൻ പദ്ധതി ഉയർത്തി കേരളം. നിലവിൽ കാസർഗോഡ് വരെയുള്ള പദ്ധതി കർണാടകയിലേക്ക് നീട്ടാനുള്ള നിർദ്ദേശമാണ് കേരളം മുന്നോട്ട് വെച്ചത്. ഇതു സംബന്ധിച്ച് കേരള കർണാടക സംസ്ഥാനതല ചർച്ച ഈ മാസം ഒടുവിൽ ബംഗളൂരുവിൽ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു കോവളത്ത് കൗൺസിൽ യോഗം. കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കെ സിൽവർ ലൈൻ പദ്ധതി യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ പുതിയ ചുവട് വെച്ചത്. കാസർഗോഡ് വരെയായിരുന്ന പദ്ധതി മംഗലാപുരത്തേക്ക് നീട്ടി കേരള കർണാടക അന്തർ സംസ്ഥാന പാത എന്ന പുതിയ രൂപരേഖയുമായി സംസ്ഥാനം നീങ്ങുന്നു. വിശദമായ ചർച്ച യോഗത്തിലുണ്ടായില്ല. കേരള കർണാടക മുഖ്യമന്ത്രിതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിശദമായ ചർച്ചയിലേക്ക് കടക്കാമെന്ന് പിണറായി വിജയൻ യോഗത്തെ അറിയിച്ചു. സിൽവർ ലൈനിന്റെ സാങ്കേതിക വശം സംബന്ധിച്ച വിവരങ്ങൾ കർണാടകയ്ക്ക് കൈമാറേണ്ടതുണ്ട്. അതേസമയം അതിവേഗ പാത എന്ന ആവശ്യം തമിഴ്നാട് മുന്നോട്ട് വെച്ചു. ചെന്നൈ തൂത്തുക്കുടി മധുര കോയമ്പത്തൂർ വേഗപാതയാണ് തമിഴ്നാട് ആവശ്യം. നിലമ്പൂർ നഞ്ചങ്കോട് തലശ്ശേരി മാംഗ്ലൂർ റെയിൽപാത ആവശ്യവും കേരളം ഉയർത്തി. വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിൽ വരുമാനത്തിന്റെ ആനുപാതിക വിഹിതം സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. തീരശോഷണം ഒഴിവാക്കുന്നതിനുള്ള നടപടിയെന്നതും കേരളത്തിന്റെ ഭാഗത്തു നിന്നുയർന്നു. ആന്ധ്ര, തെലങ്കാന, ലക്ഷദ്വീപ്, ആൻഡമാൻ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ താമര വിരിയാൻ ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് അമിത്ഷാ. ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസും ലോകത്ത് നിന്ന് കമ്മ്യൂണിസവും ഇല്ലാതാകുന്നു. പാവപ്പെട്ടവരുടെ സർക്കാരാണ് മോദിയുടേത്. ഭാരതത്തിൽ BJP മാത്രമാണ് പ്രസക്തിയെന്നും അമിത്ഷാ പറഞ്ഞു. BJP പട്ടികജാതി മോർച്ച മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. और बलिदान करने की ताकत और बहादुरी तीनों चाहिए. वो दिन दूर नहीं है जब केरल में भी कमल का निशान का झंडा फहरने वाला. കോൺഗ്രസിന്റെ കാലത്ത് പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ട പരിഗണന കിട്ടിയിരുന്നില്ല. വോട്ടിന് വേണ്ടി മാത്രമാണ് പട്ടികജാതിക്കാരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഉപയോഗിച്ചതെന്നും അമിത്ഷാ ആരോപിച്ചു. കോൺഗ്രസ് ധീരെ 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 ജനമാനസ് ലുപ്ത ഹോ രഹി और पूरी दुनिया से कम्युनिस्ट पार्टी लुप्त हो रही है. मैं आज कांग्रेस पार्टी को पूछना चाहता हूं, कभी भी क्या आपकी मंत्रिपरिषद में 12 मंत्री अनुसूचित जाति के रहे हैं क्या? इस देश में कांग्रेस की सरकार 60 साल चली. ये कम्युनिस्ट भाइयों को भी लगभग 8 साल तक सत्ता में भागीदारी की, मगर दलित समाज, आदिवासी समाज, गरीबों का कभी कल्याण करने का काम नहीं किया, सिर्फ उनके वोट लेने का काम किया. കശ്മീരിലെ ഭീകരവാദത്തിന് അനുകൂലമായിരുന്ന 356 വകുപ്പ് എടുത്തുകളഞ്ഞത് മോദി സർക്കാരാണെന്നും അമിത്ഷാ പറഞ്ഞു. അമിത്ഷാ എല്ലാ മലയാളികൾക്കും ഓണാശംസ നേർന്നു. केरल के सभी निवासियों को और केरल की महान जनता को ओणम की बहुत बहुत शुभकामनाएं, अग्रिम बधाई देना चाहता हूं. आज भगवान पद्मनाभ स्वामी की ये महान नगरी में मैं आया हूं और इससे अनेक गुना ज्यादा आनंद आज मुझे ऐसी सम्मेलन में आप लोगों को मिलकर हो रहा है. मित्रों, कल भारत के रक्षा इतिहास का एक बहुत महत्वपूर्ण दिन था जब हमारे प्रधानमंत्री जी ने यही केरल के सागर किनारे से भारत में नवनिर्मित संपूर्ण आत्मनिर्भर भारत की कल्पना को चरितार्थ करने वाला हमारा विक्रांत राष्ट्र को समर्पित किया. വാളയാർ പെൺകുട്ടികളുടെ അമ്മയും മധുവിന്റെ അമ്മയും അമിത്ഷാക്ക് നിവേദനം നൽകി. കൊല ചെയ്യപ്പെട്ട മധുവിന്റെയും വാളയാറിലെ പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ മധുവിന്റെ കുടുംബം
കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളെയും അനുമോദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ എൽദോ പോൾ, വെള്ളി നേടിയ അബ്ദുള്ള അബൂബേക്കർ, ലോങ് ജമ്പിൽ വെള്ളി നേടിയ എം ശ്രീശങ്കർ, ഹോക്കിയിൽ നേട്ടം കൈവരിച്ച ശ്രീജേഷ്, സൈക്ലിംഗ് താരം അനന്ദ, നീന്തൽക്കുളത്തിലെ പ്രതിഭ ആദർശ്, അത്ലറ്റിക് വിഭാഗത്തിൽ താരങ്ങളായ അനീസ്, അജ്മൽ, സിമി എന്നിവർക്കും അനുമോദന സമ്മേളനത്തിൽ ഉപഹാരങ്ങൾ നൽകി. കോവളം ലീല റാവിസിലായിരുന്നു ചടങ്ങ്. പൊതുമരാമത്ത് റോഡുകൾ തകർന്നാൽ ഇനി മുതൽ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും പിടിവീഴും. നിർമ്മാണം പൂർത്തിയാക്കി 6 മാസത്തിനുള്ളിൽ റോഡുകൾ തകർന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ വിജിലൻസ് കേസെടുക്കും. ഉദ്യോഗസ്ഥ കരാർ ലോബികളുടെ ഇടപെടൽ റോഡ് തകരുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ ഏറെ ചർച്ചയായതാണ്. ഒടുവിൽ കോടതി ഇടപെടലിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. നിർമ്മാണം നടത്തി 6 മാസത്തിനുള്ളിൽ റോഡ് തകർന്നാൽ കരാറുകാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസ് കേസെടുക്കും. 1 വർഷത്തിനുള്ളിൽ തകരുന്ന റോഡുകളിൽ വകുപ്പ് തല അന്വേഷണം നടത്തി ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞാൽ നിശ്ചിത കാലാവധി പരിപാലന കാലാവധിയാണ്. ആ പരിപാലന കാലാവധിയിൽ അറ്റകുറ്റപ്പണി വരാൻ പാടില്ല. ഇനി വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം കരാറുകാർക്കാണ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണെന്ന് ഇടക്കിടക്ക് പറയുമ്പോൾ അതവിടെ ഉറപ്പുവരുത്തലാണ്. അതിലൂടെ ഈ തെറ്റായ പ്രവണതയെ ഒരു വലിയ ശതമാനത്തോളം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ റണ്ണിംഗ് കോൺട്രാക്ട് വരുന്നു. ഇതോടൊപ്പം തെറ്റായ പ്രവണതകൾ, നെക്സസുകൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, അത് അനുവദിക്കാൻ പറ്റില്ല. അതിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്, മുഖം നോക്കാതെ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഈയൊരു കാര്യത്തിൽ ഒരു ഉത്തരവ് ഉറപ്പിടിച്ചതിന് പോകാൻ പൊതുമരാമത്ത് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ നിരന്തരം ഇടപെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതി നിർബാധം തുടരുന്നതായിട്ടാണ് വിലയിരുത്തൽ. 6 മാസത്തിനുള്ളിൽ റോഡ് തകർന്നാൽ വകുപ്പ് തല നടപടികൾക്ക് പുറമേ ഉദ്യോഗസ്ഥർ വിജിലൻസ് കേസ് നേരിടണം. 1 വർഷത്തിനുള്ളിൽ തകരുന്ന റോഡുകളിൽ വകുപ്പ് തല അന്വേഷണം നടത്തും. ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയാൽ കേസെടുത്ത് തുടർ നടപടിയുണ്ടാകും. കാലാവസ്ഥ സംസ്ഥാനത്ത് റോഡ് തകർച്ചയ്ക്ക് ഒരു കാരണമെങ്കിലും നിർമ്മാണത്തിലെ അപാകതകൾ ഉദ്യോഗസ്ഥ കരാർ ഒത്തുകളി മൂലമാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് വിലയിരുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. നിയുക്ത മന്ത്രി MB രാജേഷ് സ്പീക്കർ സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കൈമാറി. ചൊവ്വാഴ്ചയാണ് പുതിയ മന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കും. MB രാജേഷ് എത്തുന്നതോടെ മന്ത്രിസഭ ഒന്നുകൂടി ചെറുപ്പമാവുകയാണ്. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ പേരെടുത്ത രാജേഷ് മന്ത്രിസഭാംഗം എന്ന നിലയിൽ വിവാദങ്ങളിൽ സർക്കാരിന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ട വ്യക്തിയായും മാറേണ്ടി വരും. ആ വകുപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചുമതലാബോധത്തോടെ ചെയ്യാൻ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ആ ചുമതല നിറവേറ്റുക എന്നുള്ളതാണ്, അതിന് ശ്രമിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് MB രാജേഷ് രാജിക്കത്ത് കൈമാറി. ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് താൽക്കാലിക ചുമതല. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും മികച്ച സഹകരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിയുക്ത സ്പീക്കർ AN ഷംസീർ. കക്ഷിരാഷ്ട്രീയത്തിന്റെ ഭാഗമാകില്ലെങ്കിലും രാഷ്ട്രീയം പറയേണ്ട ഘട്ടങ്ങളിൽ പറയേണ്ടി വരുമെന്ന് AN ഷംസീർ. സ്പീക്കർ എന്നതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൽ അൺബയസ്ഡായി പെരുമാറും, ഒരു സംശയവും വേണ്ട. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും യോജിപ്പിച്ചുകൊണ്ട് സഭ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനം എന്റെ ഭാഗത്തുണ്ടാകും. ഷംസീറിന് സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കാൻ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രത്യേക സഭാ സമ്മേളനം ചേർന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തണം. അടുത്തയാഴ്ച തന്നെ ഒരു ദിവസത്തേക്ക് സഭ പ്രത്യേകമായി സമ്മേളിക്കാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. 15 മാസത്തെ സ്പീക്കർ പദവി വലിയ അനുഭവം നൽകിയെന്ന് നിയുക്ത മന്ത്രി MB രാജേഷ്. ഭരണപ്രതിപക്ഷങ്ങളെ തുല്യമായി കൊണ്ടുപോകാൻ സാധിച്ചു. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പിന്തുണ കിട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടൊരു വലിയ അനുഭവവും പാഠവുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്കും പഠിക്കാൻ അവസരം കിട്ടിയ ഒരു കാലമാണ്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് തുല്യമായ പരിഗണനയും സമീപനവും പുലർത്താൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം സഭാ നേതാവാണ്, അതുപോലെ പ്രതിപക്ഷ നേതാവ്, അവരുടെ രണ്ടുപേരുടെയും പിന്തുണയും സഹകരണവും വളരെ നിർണായകമായിരുന്നു. വിഴിഞ്ഞം സമരം ശക്തിപ്പെടുത്താൻ ലത്തീൻ അതിരൂപതയുടെ തീരുമാനം. നാളെ പള്ളികളിൽ സർക്കുലർ വായിക്കും.
ഈ മാസം 17 വരെയുള്ള സമരപരിപാടികൾ ലത്തീൻ അതിരൂപത നിശ്ചയിച്ചു. കോടതിയിൽ അദാനി കമ്പനിക്കായി സർക്കാർ മൊഴി നൽകിയെന്നും സഭ ആരോപിക്കുന്നു. പത്തനംതിട്ടയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 12 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. റാന്നി പെരുനാട് സ്വദേശി ഹരീഷിന്റെ മകൾ അഭിരാമിയാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. വാക്സിൻ എടുത്തിട്ടും കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നു. കഴിഞ്ഞ 14-ന് റാന്നി പെരുനാട് സ്വദേശി ഹരീഷിന്റെ മകൾ അഭിരാമിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. മുഖത്തും കാലിലുമായി ഏഴിടത്ത് കടിയേറ്റ കുട്ടിയെ പത്തനംതിട്ട ജനലാശുപത്രിയിലും പെരുനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും എത്തിച്ച് 3 ഡോസ് പ്രതിരോധ വാക്സിൻ എടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. വാക്സിൻ എടുത്തിട്ടും കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായതാണ് ബന്ധുക്കളെ ആശങ്കപ്പെടുത്തുന്നത്. പിന്നെ സംസാരിക്കത്തില്ലായിരുന്നു, അത്രയും. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ അടിയന്തര ചികിത്സ നൽകിയെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ഉദ്യോഗസ്ഥർ ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസ് കണ്ടെത്തി. ഏജന്റുമാർ ഗൂഗിൾ പേ വഴി ഉദ്യോഗസ്ഥർക്ക് പണം നൽകുന്നതായും സ്ഥിരീകരിച്ചു. ഏജന്റുമാർ നിയമപരമല്ലാത്ത രേഖകൾ കൈവശം വയ്ക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകുമെന്ന് വിജിലൻസ് അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ പുന്നമടക്കായലിൽ നടക്കും. കോവിഡ് പ്രതിസന്ധി മൂലം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വള്ളംകളി നടക്കുന്നത്. 500,000 പേർ മത്സരം കാണാൻ എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ. ഒരു മാസത്തെ നീണ്ട പരിശീലനത്തിലൊടുവിൽ പുന്നമടക്കായലിൽ മാറ്റുരയ്ക്കാൻ നാളെ ചുണ്ടന്മാർ നീറ്റിലിറങ്ങും. 1200 മീറ്റർ നീളമുള്ള ട്രാക്കിൽ 20 ചുണ്ടൻ വള്ളങ്ങളും 79 കളിവള്ളങ്ങളും മത്സരിക്കും. ഒന്നിനൊന്ന് മികവാർന്നതാകും ഓരോ ഹീറ്റ്സും. നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പ് ആര് നേടുമെന്നത് പ്രവചനാതീതമാണ്. ജലമേളയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. 57 ചെറുവള്ളങ്ങളാണ് മത്സരിക്കാൻ പോകുന്നത്. ടോട്ടൽ 77 ബോട്ട്സ് ആർ ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റേസ്. എപ്പോഴും പോലെ രാവിലെ സ്മോൾ ബോട്ട് റേസസ് നടക്കും, ഉച്ചക്ക് ചുണ്ടൻ വള്ളത്തിൻ്റെ മത്സരം നടക്കും. അതുകൂടാതെ സ്റ്റാർട്ടിംഗ് ഡിവൈസ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. 2018-19 നമ്മൾ എങ്ങനെ വിജയകരമായിട്ട് സ്റ്റാർട്ടിംഗ് സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് അത് തന്നെ ഈ പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. 50,000 കാണികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. നഗരത്തിൽ പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. രാവിലെ തന്നെ പോലീസിന്റെ വിന്യാസം ഉണ്ടായിരിക്കും. നേരത്തെ കളക്ടർ സൂചിപ്പിച്ച പോലെ ഇത്ര നല്ലൊരു ടിക്കറ്റ് സെയിൽ നടന്നുകൊണ്ട് അതിന്റെ തിരക്കും മറ്റു തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ 10 മണിക്ക് മുന്നേ തന്നെ ടിക്കറ്റ് എടുത്ത് വരുന്നവർ അവിടെ സീറ്റിൽ വരേണ്ടതാണ്. അവിടെ നേരത്തെ തന്നെ പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഉണ്ടാവും. നമ്മൾ അതിനോടൊപ്പം തന്നെ ഏകദേശം 10 വാട്ടർ ആംബുലൻസും അതല്ലാതെ തന്നെ റോഡ് ആംബുലൻസും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ ട്രാക്കിലുള്ള മാനേജ്മെന്റും വേറെ സ്പ്രേ ബോട്ട്സ് ഒന്നും വരാതിരിക്കാനായിട്ടും നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് വിപുലമായിട്ട് ഡിവൈസ് മാഡ് നേതൃത്വത്തിൽ തന്നെ ഓരോ ഏരിയയും സ്റ്റാർട്ടിംഗ് പോയിന്റും മിഡിൽ പോയിന്റും അതുപോലെ തന്നെ ഫിനിഷിംഗ് പോയിന്റിലും സ്റ്റൈറ്റ്സിലെല്ലാം വേറെ സ്പ്രേ ബോട്ട്സ് വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ബോട്ട്സ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. നമ്മളായിട്ടുള്ള പോലീസിന്റെ എല്ലാ കയ്യിലുള്ള ബോട്ട്സ് എല്ലാം നമ്മൾ ഇതിലേക്ക് വേണ്ടി ഡിപ്ലോയും ചെയ്തിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷമുള്ള വള്ളംകളി ആയതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് വള്ളംകളി പ്രേമികൾ. ഹാട്രിക് പ്രതീക്ഷയുമായി നിലവിലെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മഹാദേവികാട് കാട്ടിൽ തെക്കേത് ചുണ്ടനിലെത്തുമ്പോൾ കുമരകം ബോട്ട് ക്ലബ്ബ് തുഴയുന്നത് സെന്റ് പയസ് 10th. ജലചക്രവർത്തിയായ കാരിച്ചാൽ ഇത്തവണ UBC കൈനഗരിക്കൊപ്പവും. വിജയപ്രതീക്ഷ ഏറെയുള്ള കേരള പോലീസ് ടീം ചമ്പക്കുളം വള്ളത്തിൽ പോരിനിറങ്ങും. 4 വള്ളങ്ങൾ വീതം 5 ഹീറ്റ്സിലായാണ് മത്സരം. വീയപുരവും പുത്തൻചുണ്ടൻ നിരണവും നടുഭാഗവും ആയാപറമ്പു പാണ്ഡിയും അടങ്ങുന്ന ജലരാജാക്കന്മാരും അണിനിരക്കുമ്പോൾ ആവേശം കൊടുമുടി കയറും. കുറ്റമറ്റ സ്റ്റാർട്ടിംഗ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റും സജ്ജം. ന്യൂസ് 18 ആലപ്പുഴ.
നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായി നഗരസഭയും നെഹ്റു ട്രോഫി സൊസൈറ്റിയും ചേർന്ന് നടത്തിയ സാംസ്കാരിക ഘോഷയാത്ര ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നടന്നു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടെ 5000 പേരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനും വലിയ ചോയ്സ് ഏറെ മികവോടെ എന്ന വാഗ്ദാനവുമായി മൈജിയുടെ പുതിയ ഷോറൂം ഇന്ന് പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം പത്തനംതിട്ട MP ആന്റോ ആന്റണി നിർവഹിച്ചു. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലാണ് മൈജിയുടെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ലൂക്കർ ഇലക്ട്രിക് ടെക്നോളജീസിന്റെ സൈസ് സീറോ ഫാനുകൾ വിപണിയിൽ. BLDC സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന സീലിംഗ് ഫാനുകളുടെ ഏറ്റവും പുതിയ മോഡലാണ് സൈസ് സീറോ. സാധാരണ സീലിംഗ് ഫാനുകൾക്ക് പ്രവർത്തിക്കാൻ 70 വാട്ടിന് മുകളിൽ വൈദ്യുതി ആവശ്യമുള്ളപ്പോൾ ലൂക്കർ BLDC ഫാനുകൾക്ക് 30 വാട്ട് വൈദ്യുതി മതി. എന്നാൽ DC സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ മോട്ടോറിന്റെ വലിപ്പം കൂടുതലാണ്. ഏത് രീതിയിലുള്ള ഇന്റീരിയറിനും ഇണങ്ങാൻ 20-ൽ പരം നിറങ്ങളിൽ സൈസ് സീറോ ഫാനുകൾ ലഭ്യമാണ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.